സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ദൈവമധുരം പേർന്ന ഓർമ്മകളെ ധ്യാനിച്ചെങ്കിൽ ഇന്ന് നാഥൻ നമ്മോട് പറയുകയാണ്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ, അവൻ നമ്മെ ക്രിസ്തുവിന്റെ മാധുര്യം സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് അവന്റെ മധുര വചസ്സുകൾ എല്ലാം വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:21-26. സ്നേഹം ദൈവിക സത്യത്തെ അനാവരണം ചെയ്യുകയാണ്. ദൈവത്തെ അത് നമുക്ക് കാണിച്ചു തരുന്നു, ജീവനുള്ള യഥാർത്ഥ ദൈവത്തെ. ഇന്ന് നമ്മൾ നിർജീവങ്ങളായ വിഗ്രഹങ്ങളെയും കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കുറെ കൂടി വ്യക്തമാകും. യഹൂദദേശത്തിന്റെ അതിരുകൾ വിട്ട് ഗ്രീക്ക് പ്രദേശങ്ങൾ കടന്ന് സുവിശേഷം അപരിഷ്കൃതരുടെ, ബാർബാറോസ് എന്ന് ഗ്രീക്കുകാർ വിളിക്കുന്ന ദേശങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോസ്തലപ്രവർത്തനം 14:5-18. കൊളോസ്യർ 3:11 പറയുന്നത് ചേർത്ത് വായിച്ചാൽ, എല്ലാവരിലും എല്ലാമായി തീരുകയാണ് വേർതിരിവുകളില്ലാതെ ക്രിസ്തുനാഥൻ. അപ്പോസ്തലപ്രവർത്തനം 8 സാവൂൾ അഴിച്ചുവിട്ട മതമർദ്ദനത്തിൽ ഫിലിപ്പ് ജെറുസലേം വിട്ടുപോകുകയാണ് വിജാതി പ്രദേശങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ ആദ്യ ചുവടുവയ്പ്പുകളുമായി. ആ മുഹൂർത്തത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നാം ധ്യാനിച്ചിരുന്നു. ഇന്നിതാ അതേ പൗലോസിന്റെയും അവന്റെ കൂട്ടാളിയായ ബർണബാസിന്റെയും നേരെ യഹൂദർ ദ്രോഹങ്ങളുമായി കടന്നു ചെല്ലുന്നു. അവർക്ക് പല ദേശങ്ങളും വിട്ടുപോകേണ്ടി വരുന്നു. കാലത്തിന്റെ മധുരപ്രതികാരമല്ല, ദൈവത്തിന്റെ വികൃതികളാണിത്. പ്രതിരോധങ്ങൾ ഏറുമ്പോൾ പോലും സുവിശേഷം മങ്ങിപ്പോകുകയല്ല, പകരം പുതിയ ദേശങ്ങളിലേക്ക് പരക്കുകയാണ്, നഗരങ്ങൾ കടന്ന് നാടുകളിലേക്ക്. സാധാരണയായി 12 പേരെ മാത്രം അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചിരുന്ന ലൂക്ക ഇതാ ഇവിടെ ബർണബാസിനെയും പൗലോസിനെയും അപ്പോസ്തലന്മാർ എന്ന് എടുത്തു വിളിക്കുകയാണ്. ഉദ്യതനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് പ്രേഷിത ദൗത്യം ഏൽപ്പിക്കപ്പെട്ട അവർ അപ്പോസ്തലന്മാർ തന്നെയാണ് എന്ന സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ബാർബേറിയൻസ് അഥവാ അപരിഷ്കൃതരെന്ന് ഗ്രീക്കുകാർ കരുതുന്ന ലിക്കോണിയ പ്രദേശത്ത് ഒരു രസകരമായ സംഭവം ഇന്ന് അരങ്ങേറുന്നു. പൗലോസും ബർണബാസും ജന്മനാമുടന്തനായ ഒരുവനെ സുഖപ്പെടുത്തുകയാണ്. അതുകണ്ട് ആ ദേശവാസികൾ ഇതാ ദേവന്മാർ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തുകൂടുന്നു, ആർത്തു വിളിക്കുന്നു. അവർ ബർണബാസിനെ സേവൂസ് എന്ന അതിദേവനായിട്ടും പൗലോസിനെ ഹെർമെസ് എന്ന ദേവദൂതനായിട്ടും കരുതി അവർക്ക് ആരാധനകൾ ഒരുക്കാൻ തുടങ്ങുന്നു. പുഷ്പമാലയങ്ങൾ അണിയിച്ചുകൊണ്ട് കാളകളെ ബലിയർപ്പിക്കാൻ. അപ്പോൾ സ്ത്രീഹന്മാർ വസ്ത്രങ്ങൾ കീറി അവരെ തടുക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ സമാനരായ മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒമയോപാത്തസ്. സമാന വികാരങ്ങളും വേദനകളും ഉള്ളവരെന്നൊരർത്ഥമുണ്ട് ആ വാക്കിന്. നമ്മുടെ പ്രാർത്ഥനകളിൽ വിശ്വാസത്തിന്റെ ആർജവവും ശക്തിയും ഉണ്ടാകണം ഏലിയായെ പോലെ എന്ന് പഠിപ്പിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യാക്കോബ് 5:17. ജ്ഞാനം 7:3 ഈ ആശയം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരും രാജാക്കന്മാരായാൽ പോലും നശ്വരരാണ് എന്ന സത്യമാണ്. ആദിമ സഭാപിതാക്കന്മാരാകട്ടെ ഈ വാക്കിനെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവുമായി ചേർത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വേദനകളിൽ താഴ്മകളിൽ ചേർന്നിറങ്ങിയ മണ്ണിനെ തൊട്ട ദൈവപുത്രനെ കുറിക്കാൻ നമ്മോട് കൂടെയുള്ള ദൈവമാണവൻ. ഈ ദിവസങ്ങളിലെല്ലാം സുവിശേഷം നമ്മെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ നമ്മുടെ ഇടയിൽ മാത്രമല്ല, നമ്മിലും നാം അവനിലും വസിക്കുന്നുവെന്ന് നിത്യമായ സഹവാസമാണിത്. ലിക്കോണിയൻ ജനത തങ്ങളുടെ അപക്വമായ ഈ മതപരമായ അഭിനിവേശത്തിൽ ആഗ്രഹിച്ചതൊക്കെ ക്രിസ്തുവിലൂടെ നമുക്ക് എത്ര ഗാഢമായി സംലബ്ധമായിരിക്കുന്നുവെന്ന് ഓർക്കുക. ശ്രീഹന്മാർ ആ ജനതയെ തിരുത്തുകയാണ്. സൃഷ്ടിയിൽ നാം ദൈവമഹത്വം കണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് റോമർ 1:19 വിജാതിയരിലേക്ക് ദൈവവചനം കടന്നു ചെല്ലുന്ന ഈ വഴിയെ ശ്ലീഹ പിന്നീട് വിശദമായി പഠിപ്പിച്ചു തരും. വിഗ്രഹങ്ങളുടെ നിരർത്ഥകതയെ ശ്രീഹന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ഏലിയ പ്രവാചകന്റെ ഓർമ്മ വീണ്ടും ഉണരുകയാണിവിടെ. 1 Kings 18:27. ഏഷ്യ 44:16-20 ഭാഗത്ത് ഭംഗിയായി അവതരിപ്പിക്കപ്പെടുന്ന വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള രസകരമായ ഒരു പരിഹാസവും ഇവിടെ ശ്ലീഹ ധ്വനിപ്പിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 115 ചേർത്ത് വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥസമ്പുഷ്ടി വ്യക്തമാകുന്നുണ്ട്. ദൈവം സർവം സൃഷ്ടിച്ചവനാണ് എന്ന് ഈ സങ്കീർത്തനം പറയുകയാണ്. ദൈവം കർമ്മശേഷിയുള്ളവനാണ് എന്ന്, കൈബലമുള്ളവൻ, ചെയ്യാൻ കഴിവുള്ളവൻ. ദ ലോർഡ് ഇസ് ഡൂവർ. ദൈവത്തിന്റെ പ്രവൃത്തികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് സൃഷ്ടിയിൽ. അത് അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുകയും ചെയ്യുന്നുവെന്ന്. മനുഷ്യർ എത്ര ഉന്നതരാണെങ്കിലും ദൈവത്തിന് മുൻപിൽ അവരുടെ പരിമിതികളും ഈ സങ്കീർത്തനം വരച്ചു വയ്ക്കുന്നുണ്ട്. ദൈവത്തെ കൂടാതെ മനുഷ്യൻ തുനിഞ്ഞിറങ്ങിയാൽ അവന് ആകെ ചെയ്യാനാകുന്നത് വിഗ്രഹങ്ങളെ വാർക്കുക എന്നത് മാത്രമാണ്.
ചെമ്പും ഓടും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവത്തെ കൂടാതെ നാം പണിതുയർത്തുന്നവയെല്ലാം കെണിയാകും വിധം നാനാവിധം വിഗ്രഹങ്ങൾ. വിഗ്രഹങ്ങൾ മനുഷ്യൻ്റെ കരവേല എന്ന് സങ്കീർത്തകൻ ഒരു അന്തരം ദ്യോതിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കരവേലയെ വിവരിച്ചിട്ട് മനുഷ്യൻ്റെ വികലമായ കരവേലകളെ വിവരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ സങ്കീർത്തകനോടൊപ്പം നമ്മൾ ഏറ്റുപറയേണ്ടതുണ്ട്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങേക്കാണ് മഹത്വമെന്ന്. ഇന്ന് ശ്രീഹന്മാരും അതുതന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. മുൻപൊരിക്കൽ പത്രോസും സമാന സന്ദർഭത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 10:25-26. ലിക്കോണിയൻ ജനത ഇത്ര ഉത്സാഹത്തോടെ ശ്രീഹന്മാരെ ദേവന്മാരായി കാണാൻ ഒരു കാര്യവുമുണ്ട്. റോമൻ മഹാകവിയായ ഓവിഡ് വിവരിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ലിക്കോണിയൻ ദേശത്ത് സേവൂസും ഹെർമസും എന്നീ ദേവന്മാർ വേഷപ്രജന്നരായി വന്നുവത്രേ. ആരും അവർക്ക് അഭയം നൽകിയില്ല. ഒടുവിൽ ദരിദ്രരും വൃദ്ധരുമായ ബൗചിസ് ഫിലമൻ എന്ന ദമ്പതികളാണ് അവർക്ക് അഭയം കൊടുത്തത്. സമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി. ദേവന്മാർ ഒടുക്കം അവരെ അനുഗ്രഹിച്ച് മടങ്ങുന്നുണ്ട്. ഉൽപ്പത്തി 18-19 അധ്യായങ്ങളിൽ അബ്രഹാത്തിൻ്റെയും ലോത്തിൻ്റെയും രണ്ട് സന്ദർഭങ്ങളിലും ഈ ഭാവം നാം വായിക്കും. ഹെബ്രായർ 13:2 പറയും പോലെ, ആദിത്യ മര്യാദ കൊണ്ട് അറിയാതെയാണെങ്കിലും മാലാഖമാരെ സ്നേഹിച്ച മനുഷ്യർ. അതുകൊണ്ടാണ് ആ സംസ്കാരങ്ങളിൽ ക്സെനിയ എന്നൊരു വ്യവസ്ഥ നിലനിന്നിരുന്നത്. ആചാരപരമായ സൗഹൃദം, റിച്വലൈസ് ഫ്രണ്ട്ഷിപ്പ്, അപരിചിതനെപ്പോലും ഊഷ്മളതയോടെ വരവേൽക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി. പലപ്പോഴും ദൈവം ഒരു അപരിചിതനെപ്പോലെ പ്രജനനായി തങ്ങളെ സമീപിക്കുന്നുവെന്നവർ കരുതിയിരുന്നു. തെയോക്സേനിയ. ഇന്ന് ശിഷ്യർ നാഥനോട് നിന്നെ കാണിച്ചു തരിക, വെളിപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ അവരുടെ പല ആശയക്കുഴപ്പങ്ങളും വ്യക്തമാകുന്നുണ്ട്. യഥാർത്ഥ ദൈവത്തെ കണ്ണിറയെ കാണാനായാൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാമെന്നാണോ അവർ കരുതുന്നത്? പക്ഷേ സ്നേഹത്താൽ മാത്രമേ ദൈവം മറുനീക്കി വരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ സ്നേഹം തേടി ചുറ്റും എത്ര പ്രചന്ന ക്രിസ്തുമാരാണ്! നമ്മുടെ സ്നേഹം ആവശ്യമില്ലാത്ത ആരുണ്ട് നമുക്ക് ചുറ്റും? ക്രിസ്റ്റോക്സേനിയ. അവന് വേണ്ടത് നമ്മുടെ ആചാരപരമായ സൗഹൃദമല്ല, നിതാന്തമായ സ്നേഹബന്ധം തന്നെയാണ്.